രാഷ്ട്രപതി ദ്രൌപതി മുർമു കേരളത്തിലെത്തി രാഷ്ട്രപതിയെ സ്ഥാനമേറ്റതിന് പിന്നാലെ ദ്രൌപതി മുർമുവിന്റെ ആദ്യ കേരള സന്ദർശനമാണ് ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമായിരുന്നു നടത്തിയത് ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടാണ് രാഷ്ട്രപതി കേരളത്തിൽ എത്തിയിരിക്കുന്നത് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് രാഷ്ട്രപതി സന്ദർശിക്കും തുടർന്ന് നാവികസേനയുടെ ഭാഗമായ ഐ എൻ എസ് ദ്രോണാചാര്യയ്ക്ക് രാഷ്ട്രപതിയുടെ ഉയർന്ന ബഹുമതിയായ നിഷാന്ത് സമ്മാനിക്കും വൈകിട്ട് നടന്ന ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ വൈകിട്ട് ഏഴ് ഇരുപതിന് തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി ഹോട്ടൽ ഹിയാത്ത് റിയാഞ്ചൻസിൽ താമസിക്കും തുടർന്ന് പതിനേഴ് രാവിലെ ഒൻപത് മുപ്പതിന് ഹെലികോപ്റ്ററിൽ കൊല്ലം വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിക്കും തിരികെ തിരുവനന്തപുരത്തെത്തി കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പൌരസ്വീകരണത്തിലും മറ്റ് ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കും മാർച്ച് പതിനെട്ടിന് രാവിലെ കന്യാകുമാരി സന്ദർശനത്തിന് പിന്നാലെ രാഷ്ട്രപതി ഉച്ചയോടെ ലക്ഷദ്വീപിലേക്ക് പോകും ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് കേരളത്തിലെത്തുന്ന രാഷ്ട്രപതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും രാഷ്ട്രപതി സന്ദർശനത്തിനെ തുടർന്ന് കൊച്ചി നഗരത്തിലും പശ്ചിമ കൊച്ചിയിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ഗതാഗത നിയന്ത്രണമുണ്ട് അതേസമയം ഇതിനു മുമ്പ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളം സന്ദർശിച്ചപ്പോൾ നമ്മുടെ തലസ്ഥാനത്തെ മേയറും കൂട്ടരും കാണിച്ച കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരത്ത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാഹനവ്യൂഹം സഞ്ചരിക്കുന്നതിനിടെ മേയർ ആര്യാർ രാജേന്ദ്രന്റെ വാഹനം തള്ളിക്കേറി വൻ സുരക്ഷാ വീഴ്ചയായിരുന്നു അന്ന് സംഭവിച്ചത് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് മേയർ ആര്യആർ രാജേന്ദ്രന്റെ വാഹനം സമാന്തരമായി എത്തി നുഴഞ്ഞു കയറുകയായിരുന്നു ഇതോടെ പുറകിലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ ഒഴിവായത് വൻ ദുരന്തവും പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനുള്ളിലേക്ക് മറ്റൊരു വാഹനത്തിന് കയറാനുള്ള അനുവാദമില്ല അതിനിടെയാണ് കുട്ടിമേയറുടെ വാഹനം തള്ളി തള്ളിക്കേറിയതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും ഇതോടെ രാഷ്ട്രപതിയുടെ തലസ്ഥാന യാത്രയിൽ വൻ സുരക്ഷാ വീഴ്ചയും സംഭവിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചതിന് പിന്നാലെ പൂജപ്പുരയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായത് പതിനാല് വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത് ഈ വാഹന വ്യൂഹത്തിൽ എട്ടാമത്തെ വാഹനത്തിന്റെ പുറകിലായിട്ടായിരുന്നു മേയറുടെ വാഹനം കയറിയത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് സമാന്തരമായി തുമ്പ സെന്റ് സേവിയേഴ്സ് മുതൽ മേയറുടെ വാഹനം സഞ്ചരിച്ചു ജനറൽ ആശുപത്രിയുടെ ഭാഗം എത്തിയപ്പോൾ മേയറുടെ വാഹനം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും എട്ടാമത്തെ വാഹനത്തിന്റെ പുറകിലാവുകയും ചെയ്തു ഇതോടെ പുറകിലുള്ള വാഹനങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടി വന്നു തലനാരിഴയ്ക്കാണ് അപകടം സംഭവിക്കാതിരുന്നത് പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനുള്ളിലേക്ക് മറ്റൊരു വാഹനത്തിന് കയറാനുള്ള അനുവാദമില്ല എന്നാൽ ഇതിനെക്കുറിച്ച് മേയർ പറഞ്ഞതാകട്ടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് രാഷ്ട്രപതി വാഹന വിയോഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കാതെ പോയതിനാലാണ് ഇടയ്ക്ക് വെച്ച് കെയറഡി വന്നതെന്നും അതിന് കാരണം പൂച്ചപ്പുറയിൽ രാഷ്ട്രപതിയുടെ പരിപാടിയിൽ താനും ഭാഗമെന്നായിരുന്നു മേയർ അറിയിച്ചത് എന്നാൽ തലസ്ഥാനത്ത് വലിയൊരു അപകടം ഒഴിവായത് തലനാരിഴയ്ക്കെന്നാണ് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞത് കൂടാതെ സംഭവം ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കുകയും ചെയ്യുകയായിരുന്നു രാഷ്ട്രപതിക്കൊപ്പം പതിനാല് വാഹനങ്ങളാണ് അകമ്പടിയായി സഞ്ചരിച്ചത് ഇതിൽ മേയറുടെ ഉണ്ടായിരുന്നില്ല എന്നാൽ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിന് മുന്നിൽ കാത്തുകടന്ന മേയർ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിന് സമാന്തരമായി സഞ്ചരിച്ചു കനത്ത സുരക്ഷയിൽ നീങ്ങിയ വാഹനവ്യൂഹത്തിലേക്ക് വ്യൂഗത്തിലേക്ക് കയറാൻ സാധിക്കാതെ ജനറൽ ആശുപത്രി വരെ മേയറുടെ വാഹനം സമാന്തരമായി നീങ്ങി ജനറൽ ആശുപത്രിക്ക് സമീപിച്ച എട്ടാമത്തെ വാഹനത്തിന് തൊട്ട് മുന്നിലായി വെട്ടിച്ചു കയറുകയായിരുന്നു മേയറുടെ വാഹനം ഇതോടെ പൈലറ്റ് വാഹനങ്ങളെല്ലാം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു തലനാരിഴയ്ക്ക് അപകടം ഒഴിവായെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനിടെ രാഷ്ട്രപതി പങ്കെടുത്ത തിരുവനന്തപുരത്തെ പരിപാടിയിൽ സംഘാടന പിഴവ് സംഭവിക്കുകയും ചെയ്തു പൂജപ്പുരയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കർ പ്രതിമ അനാച്ഛാദന വേദിയിലാണ് വീഴ്ച സംഭവിച്ചത് വേദിയോട് ചേർന്ന മുറിയിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിലാണ് അന്ന് വീഴ്ച വരുത്തിയത് വിശ്രമ മുറിയിലെ ശുചിമുറിയിൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാൻ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയാണ് അന്ന് ഉണ്ടായത് സംഘാടകരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ചയാണ് ഉണ്ടായതും രാഷ്ട്രപതി പങ്കെടുത്ത പൂജപ്പുരയിലെ വേദി തയ്യാറാക്കുന്നതിലും വൻ പിഴവായിരുന്നു പറ്റിയിരുന്നത് ഇതിന് പിന്നാലെയാണ് അടുത്ത രാഷ്ട്രപതിയുടെ സന്ദർശനം ഇപ്പോൾ കേരളത്തിൽ വരുന്നതും Nusdas, das, karma nus.